ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ക്യാരറ്റ് കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഞാൻ ഓവനിലാണ് തയ്യാറാക്കുന്നത്. ഓവനില്ലെങ്കിലും സാധാരണ പ്രഷർ കുക്കറിലും അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഞാൻ പാൻ ഒന്ന് ഓയിൽ ചെയ്തെടുക്കുകയാണ്. ഓയിൽ ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം, എങ്കിലേ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ് ബേക്ക് ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. സൈഡിലൊക്കെ ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 2 kg അളവിൽ ഉള്ള കേക്കാണ് തയ്യാറാക്കുന്നത്. അത് 2 ട്രേയിലായിട്ടാണ് ചെയ്യുന്നത്. ഓരോ കിലോയുടെ വെച്ച് 2 ട്രേയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അതിന് 2 പാന് ഞാൻ ഓയിലിട്ട് ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി സൈഡിലും ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുക്കണം. അതാകുമ്പം കേക്ക് ബേക്കായി വരുമ്പോൾ പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വിസിലും വെയിറ്റും ഇടാതെ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 40-45 മിനിറ്റിന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനില്ലെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം കേക്ക് ടിന്ന് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൈഡിലൊക്കെ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. നമ്മുടെ കേക്ക് ടിന്ന് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ ഓവന് ഞാനൊരു 10 മിനിറ്റ് 160 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുവാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാറ്ററി തയ്യാറാക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഓവനും പ്രീ ഹീറ്റ് ചെയ്യാം. ഇപ്പം രണ്ടും ഒരേ സമയത്ത് നടക്കും. അതുകൊണ്ടാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ബാറ്ററി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. കുക്കറിലാണെങ്കിലും കുക്കർ ഈ സമയം കൊണ്ട് പ്രീ ഹീറ്റ് ചെയ്യാം. ഇനി ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു 2 കപ്പ് അളവിൽ മൈദയും 2 ടേബിൾസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് 3 തവണ ഒന്ന് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ബാറ്ററിനുള്ള മാവ് ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ ക്യാരറ്റ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ എടുക്കുമ്പോൾ 2 കപ്പ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ കനം കുറച്ച് റൗണ്ടിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതേ ഒരു വലിപ്പത്തിൽ അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇത് 2 കപ്പ് ക്യാരറ്റുണ്ട്, 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേക്കിന്. 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4
tablespoon alavile paal eduthittunde idum kuda cherthu koduthu onnu arichedukkana adhikam anga arinju anga kolanju ponda oru rendu pravasham arichennu edutha mathi idhe pole oru consistency ile aaki edukka ini oru naalu mutta eduthittunde ee mutta nalla pole onnu padathichedukkana 2 kg weight verna carrot cake inde measurement aanu njan parayunnathu 1 kg aanu idinte alavu korcham mathi appo nalla pole onnu paranju vannittundu ide pole onnu nalla pole beat cheythu edukka ini idilekku njan oru 1/4 cup alavile podichu panjasara eduthittunde idu mottham cherthunnu padappichu eduthu ini idilekku 1 teaspoon alavile vanilla essence സമയത്ത് അതിലെ കുറച്ച് ഈന്തപ്പഴം കൂടെ ചേർത്താണ് അരച്ചത് അത് പറയാൻ വിട്ടുപോയതാണ് ഇതേപോലെ ഒന്ന് ഇളക്കി പതിയെ എടുക്കാം കേക്കിൻ്റെ ബാറ്ററൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ മിക്സിംഗ് ഒക്കെ ലാസ്റ്റ് ആകുമ്പോൾ അധികം വിട്ട് ഇളക്കരുത് പതിയെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ രണ്ട് ട്രേയിലും കൂടെയാണ് പകുതി വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ട്രേയുടെ ഒരു അരഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ അത് ബേക്ക് ആകുമ്പോൾ ഡബിൾ സൈസ് വരും അതുകൊണ്ട് ഒരു അരഭാഗം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്ത ട്രേയിലും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്തെങ്കിലും ഒരു സ്ക്യൂർ വെച്ചോ ഒരു എന്തെങ്കിലും ഉൾപ്പിക്ക് വെച്ചോ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കാരണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനെ കൊണ്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്
ഇനി ഒരു 10 മുതൽ 15 പ്രാവശ്യം വരെ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. ഇത് എയർ ബബിൾസ് റിമൂവ് ചെയ്യാൻ ഈ ഒരു പ്രോസസ്സിന് സഹായിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് നട്ട്സും ഉണക്ക മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കും. അത് ബേക്ക് ആകുമ്പോൾ താഴ്ന്നു പോകുകയൊന്നുമില്ല, അത് ബേക്കായിട്ട് ആ ടോപ്പിൽ തന്നെ കിടക്കും. ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ രണ്ട് ട്രെയിലെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഓവന് ഒരു 10 മിനിറ്റ് 160 ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനില്ലെങ്കിലും പ്രഷർ കുക്കറിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 40 മുതൽ 50 മിനിറ്റ് വരെ പ്രഷർ കുക്കറിൽ ഇതേപോലെ ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ സ്പോഞ്ച് കേക്ക് പ്രഷർ കുക്കറിൽ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. ഇപ്പം നമ്മുടെ കേക്ക് 45 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. കേട്ടോ, നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് 45 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ. അപ്പം തന്നെ കേക്ക് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ക്യാറ്റ് കേക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരും. എല്ലാവർക്കും താങ്ക് യു.